ദിവസം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ത്രിപുരയിൽ സിപിഎം കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ട് പോലും തകർച്ചയായിരുന്നു ഉണ്ടായത്. മുൻ വർഷത്തെ കഴിഞ്ഞും സീറ്റ് മാത്രമല്ല വോട്ട് ശതമാനത്തിലും സിപിഎമ്മിന് കുറവുണ്ടായിരുന്നു. ഇതിനുശേഷം വാർത്താമാധ്യമങ്ങളെല്ലാം ബി ജെ പി അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം മറ്റൊരു ത്രിപുരയായി മാറുമെന്നായിരുന്നു. എന്നാൽ ബി ജെ പിക്ക് എന്തെങ്കിലും കേരളത്തിൽ അധികാരം നേടിയെടുക്കാൻ സാധിക്കുമോ? കേരളം മറ്റൊരു ത്രിപുരയായി മാറുമോ? ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്ന? ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഒരിക്കലും കേരളത്തിൽ ബി ജെ പി വരത്തില്ല, ഒരു തരത്തിലും പിടിക്കാൻ പറ്റത്തില്ല, ഒരു സീറ്റ് പോലും പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും സി പി എമ്മും ആയിട്ട് ഒരു അലയൻസിൻ്റെ ആവശ്യമില്ല. അലയൻസ് ഇല്ലാതെ തന്നെ അധികാരത്തിൽ വരും ഇടതുപക്ഷത്തിൻ്റെ ആ മുന്നണി. പിന്നെ ഇവിടെ അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് വേണമെങ്കിൽ ത്രിപുരയിലുള്ളതിൻ്റെ കൂട്ട് ഗോത്രവർഗക്കാരുടെയും അങ്ങനെയുള്ള വിഭാഗങ്ങളുടെയും നാഗാലാൻഡിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, നാഗാലാൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി ഭാഗങ്ങളിലെല്ലാം ബി ജെ പി ജയിച്ചിരിക്കുകയാണ്. ആ ഒരു കോലീഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സീറ്റ് എങ്കിലും സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാ. ഒരു സീറ്റെങ്കിലും കുറച്ച് വോട്ട് പിടിക്കാം. ഒരൊറ്റ സീറ്റ് കിട്ടത്തില്ല, ലോക്സഭയിൽ ഒറ്റ സീറ്റ് കിട്ടത്തില്ല, അസംബ്ലിയിലും കിട്ടത്തില്ല, അസംബ്ലിയും കിട്ടത്തില്ല. അത്ര ശക്തമാണ് ഈ പ്രതിപക്ഷവും ഭരണകക്ഷിയും. പിന്നെ ഇതിനകത്ത് വിള്ളലുണ്ടാക്കണം. ത്രിപുരയിലും നാഗാലാൻഡിലും മണിപ്പൂരിലും ഒക്കെ ചെയ്ത ആ അവിടെ ഉള്ള ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാരണം അവിടെ സ്വാഭാവികമായിട്ട് വികസനങ്ങൾ കുറവാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും സഹായം കൊണ്ട് മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിൻ്റെ പേരിൽ അവർ ഭരിക്കുന്ന കക്ഷി, കേന്ദ്രം ആര് ഭരിക്കുന്ന ആ കക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് അവിടെ പ്രതിഫലിച്ചത്. അതൊന്നും ഇവിടെ കേരളത്തിൽ വരപ്പോവില്ല. ഈ ഒരു ഒറ്റ കാര്യം വരപ്പോവില്ല. പിന്നെ കുറച്ച് വോട്ട് പിടിക്കാൻ അവർക്ക് ഈ പറഞ്ഞ ചാൻസുകളേ ഉള്ളൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും ദളിത് വിഭാഗത്തിനെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ വോട്ടുകൾ പിടിക്കാം. എങ്കിലും അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റത്തില്ല. ഒരു സീറ്റ് പോലും അല്ലാതെയും കിട്ടത്തില്ല. ലോക്സഭയിലും കിട്ടില്ല, നിയമസഭയിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. നിയമസഭയിലെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. തിരുവനന്തപുരം പോലെ പാലക്കാട് പോലുള്ള സീറ്റുകളിലൊക്കെ ചില പരീക്ഷണങ്ങളൊക്കെ അമിത്ഷായുടെ ചില പരീക്ഷണങ്ങളൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പാലക്കാടും ഇതുപോലെ ഈ തിരുവനന്തപുരവും. ബി ജെ പി വരില്ല, പക്ഷേ ഈ രീതിയിലുള്ള ഭരണവും അരാജകത്വവും എന്തായിരുന്നു കഴിഞ്ഞാലും തുടരാൻ ജനങ്ങൾ അനുവദിക്കില്ല. ബി ജെ പി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. കാരണം ഈനാമ്പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല, അടുത്ത കാലത്തൊന്നും ഇല്ല. ഇല്ല, അടുത്ത കാലത്തൊന്നും ഭാവിയിൽ അത് പിന്നല്ലേ പറയാൻ പറ്റും. എന്തായാലും അടുത്ത കാലത്ത് എന്തായാലും ഉണ്ടാവില്ല. ഇല്ല, അതും ഇല്ല. കാരണം ഇപ്പോൾ രണ്ട് ശക്തമാണല്ലോ, അത് എൽ ഡി എഫ് യു ഡി എഫ് ശക്തമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പി എന്തായിരുന്നാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ബി ജെ പി ഒരിക്കലും വരാൻ പോണില്ല. അത് അവിടെ തമിഴ്, അത് വടക്കേ ഇന്ത്യയല്ലേ, അത് വേറെ, ഇവിടെ കേരളം വേറെ. അത് നടക്കാത്ത തന്നെ 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 അവരെ പണമൊക്കെ ഞാൻ വായിച്ചല്ലേ, പത്രമൊക്കെ വായിച്ചല്ലേ, പത്രത്തിലൊക്കെ വായിച്ചല്ലേ, പണമൊക്കെ ഒഴുക്കിയൊക്കെയാണ് ഇവരൊക്കെ ചോദിച്ചത്. അവിടെ നടക്കുന്ന വിദ്യാഭ്യാസം വിവരമൊന്നും ഇവിടെ എല്ലാ അറിവും ബോധമുള്ളതാണ് കേരളത്തിൽ കിടക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ. ഉള്ള ബുദ്ധിമുട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഇവിടുത്തെ സാക്ഷരതയുള്ള ആളുകളുടെ കണ്ടീഷൻ, രണ്ട് മുന്നണി ഇങ്ങനെ പ്രബലമായി നിൽക്കുന്നതുകൊണ്ട് അധികാരത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇമ്പോസിബിളാണ്. കോൺഗ്രസും സി പി എം കൂടെ സഖ്യം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും വേറൊരു മുന്നണി ശക്തിയായിട്ട് വരും. കേരളത്തിലെ ജനങ്ങൾ ആ മുന്നണിയിൽ, കോൺഗ്രസും സി പി എമ്മുമായിട്ടുള്ള മുന്നണി ഉണ്ടാക്കുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ ആവശ്യത്തെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയാൽ വേറൊരു മൂന്നാം മുന്നണി, അത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി എക്സറുമായി ചിലപ്പം ബി ജെ പിയുടെ മുന്നണി മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. ജനം മാറി ചിന്തിക്കുമല്ലോ. അതിനൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ കാണും, എനിക്ക് ഞാൻ കാണുന്നില്ല. ഞാൻ പ്രവർത്തകനാണ്, കാണുന്നില്ല.